രണ്ടു വർഷത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ സാധാരണ നിലയിലേക്ക്. ഇന്നു മുതൽ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി വൈകുന്നേരം വരെയാണ് ക്ലാസുകൾ. ഫിലിക്സ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ. ഫിലിക്സ്, ഒരു പ്രവേശനോത്സവം പോലെ തന്നെയാണ് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പൂർണ്ണതോതിൽ ക്ലാസുകൾ പുനരാരംഭിക്കുന്നു. എന്താണ് വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ, ക്ലാസിന്റെ സമയക്രമം, വിശദാംശങ്ങൾ? ശ്യാമിലി, നമ്മുടെ രാജ്യത്ത് ഈ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയതിനു ശേഷം ഇതാദ്യമായാണ് സ്കൂളുകൾ പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. നേരത്തെ നവംബർ 1-ാം തീയതി മുതൽ ഈ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഉച്ചവരെ ഉള്ള ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം 3-ാം തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും നമ്മൾ ഓൺലൈനിലേക്ക് മാറി. ഏറ്റവും ഒടുവിൽ ഇപ്പോഴാണ് പൂർണ്ണ തോതിൽ, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സുകൾ, അതും മുഴുവൻ കുട്ടികളും ക്ലാസ്സിലെത്തുന്ന രീതിയിലേക്കുള്ള അധ്യയനം ആരംഭിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത് 47 ലക്ഷം കുട്ടികൾ ഇന്ന് മുതൽ സ്കൂളുകളിലേക്ക് ഒരുമിച്ചെത്തുന്നു എന്നതാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും കോവിഡ് കേസുകൾ ഏതാണ്ട് 10,000-ൽ താഴെ ഇപ്പോഴും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ജാഗ്രതയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച പാടില്ലെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് തുറസ്സായ ക്ലാസ്സുകളായിരിക്കണം, അതായത് ഈ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിട്ടിരിക്കണം, സാമൂഹ്യ അകലമൊക്കെ പാലിച്ചുകൊണ്ട് ക്ലാസ്സുകളിൽ കുട്ടികൾ ഇരിക്കണം എന്ന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും നൽകിയിട്ടുള്ളത്. ഏതായാലും ആ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ തന്നെ പൂർത്തിയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉച്ചഭക്ഷണം അടക്കം നൽകും. അപ്പോൾ ഉച്ചഭക്ഷണം അടക്കം കഴിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ വേണം അവിടുത്തെ ക്രമീകരണങ്ങൾ എന്നതിന് നേരത്തെ തന്നെ മാർഗ്ഗരേഖ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. ആ മാർഗ്ഗരേഖയ്ക്ക് അടിസ്ഥാനത്തിലായിരിക്കണം അത്തരം കാര്യങ്ങളൊക്കെ നടക്കേണ്ടതെന്ന കർശന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്നത്. നേരത്തെ 10 പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകൾ വൈകുന്നേരം വരെ ആക്കിയിരുന്നു. എന്നാൽ ഈ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾ ഇതാദ്യമായാണ് വൈകുന്നേരം വരെ ആക്കുന്നത്. ഈ എല്ലാ കുട്ടികളും ഒരേ സമയം ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം, അത് അപ്പോൾ തീർച്ചയായും കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചിരിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KSRTC ബസ്സുകൾ ഇന്ന് കൂടുതലായി സർവീസ് നടത്തുന്നു എന്നതാണ്. അതിൽ നമുക്കറിയാം കോവിഡിന് പിന്നാലെ KSRTC ബസ്സുകൾ സർവീസുകളുടെ എണ്ണം കുറച്ചിരുന്നു. ഏതാണ്ട് 3,200 ബസ്സുകളാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇന്ന് മുതൽ അത് അതിന് 3,700-ലേക്ക് എത്തിക്കുമെന്നാണ് KSRTC അറിയിക്കുന്നത്. അതാണ് 500 ബസ്സുകൾ അധികം ഇന്ന് മുതൽ സർവീസ് നടത്തും. പ്രത്യേകിച്ചും ഈ കുട്ടികൾ സ്കൂളുകളിൽ എത്തുന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് സർവീസുകൾ കൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് KSRTC എത്തിയിരിക്കുന്നത്. കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തുമ്പോൾ അവർ വീടുകളിൽ നിന്നും വാഹനത്തിൽ കയറി സ്കൂളിലെത്തി തിരികെ പോകുന്ന സമയത്ത് എല്ലാം കൃത്യമായ മാർഗ്ഗരേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പാലിച്ചിരിക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം വൈകുന്നേരം വരെ ക്ലാസ് ഉള്ളുന്നത് അവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇത്രയും നാളും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ പരീക്ഷകളടക്കം നടക്കേണ്ടതുണ്ട്. മാർച്ച് അവസാനത്തോടെയാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പാഠഭാഗങ്ങൾ തീർക്കുക എന്നൊരു ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വൈകുന്നേരം വരെയും ക്ലാസ്സുകൾ നടത്തുന്നത്.